പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങണ ഒരു സമയമാണിത്, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. കാരണം എല്ലാവരും ഇപ്പോൾ വീട്ടിൽ തന്നെയൊക്കെയാണല്ലോ, അതുകൊണ്ട്. എന്നാലും ഒന്ന് എല്ലാവരെയും ഒന്ന് തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഒന്ന് എൻഗേജ്ഡ് ആകുന്ന ശേഷമാണ് ഇപ്പം തന്നെ ഓൺലൈനിൽ വരാമെന്ന് കരുതിയത്. എന്നിട്ട് കുറച്ച് വരയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച്. എന്താണ് എല്ലാവരും ബിസി ആയിരിക്കണം, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ലോക്ക്ഡൗൺ നടക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ വീട്ടിലൊന്നും പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉള്ളൊരു, നമ്മളുടെ എല്ലാവരുടെ ആരോഗ്യത്തെ പ്രതി അങ്ങനെ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിപ്പോൾ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ കുട്ടികളും അല്ലെങ്കിൽ വരയ്ക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാകും. വളരെ താല്പര്യത്തോടെയാണ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, ഇതിപ്പോൾ ഒത്തിരിയേറെ പേരൊന്നും കാണാൻ സാധ്യതയില്ലായിരിക്കും. ഇപ്പോൾ ഒരു 10-ൽ താഴെ പേരെ ഇത് ഇപ്പോൾ വാച്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്നാൽ എനിക്കും കൂടെ എൻഗേജ്ഡ് ആകാമല്ലോ എന്നുള്ളൊരു ചിന്ത ഇതിനകത്തുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻലി കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. അവർ വളരെ താല്പര്യത്തോടെ വരയ്ക്കണവരൊക്കെയുണ്ട്, ഈ വരച്ചത് കാണിച്ചു തരുന്നവരുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ചിത്രം കാണിച്ചു തരാം. അത് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണോണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇത് ഒരു കുട്ടി ഒരു ചേട്ടൻ അയച്ചതെന്നാണ്, ഒരു കൊച്ചിൻ്റെ ചാച്ചേൻ്റെ കുട്ടി അയച്ചതെന്നാണ്. അപ്പോൾ ഈ ഒരു ചിത്രം അയച്ചു തന്നിട്ട് എന്നോട് കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതിന് കുറച്ച് ലൈറ്റും ഷെയ്ഡും ഉണ്ടായാൽ നല്ലതായിരുന്നു പറഞ്ഞു. അപ്പോൾ ഒരു റിപ്ലൈ തന്നു, അങ്ങനെ ലൈറ്റും ഷെയ്ഡും എന്ന് പറഞ്ഞാൽ എന്താ ഇത്, മനസ്സിലാകുന്നില്ല പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചിത്രത്തെ നമുക്ക് എങ്ങനെ മനോഹരമാക്കി മാറ്റാം? ഇത് ഒരു കുട്ടി, കുഞ്ഞുകുട്ടി വരച്ചതാണ് ഒരു ചിത്രമാണ്. പക്ഷെ രസമുണ്ട്, ആ ഒരു സ്പേസ് നന്നായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ബോൾഡായിട്ട് ലൈൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പം നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്കും ഒരു ഈ വരകൾക്ക് ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാകണം. അത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സ്വഭാവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ കൊച്ചുകുട്ടിയല്ലേ, അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരയ്ക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വരയ്ക്കാനായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അപ്പം ഇതുപോലത്തെ ഒരു രീതി അങ്ങ് മാറും. എന്നാൽ പോലും ഒരു കൊച്ചുകുട്ടി എന്ന നിലയ്ക്ക് ഇത് ഇത്രയും വരച്ചു, അതിൻ്റെ ആ കോണ്ടൂർ ലൈൻസൊക്കെ, ഔട്ട്ലൈൻ പോലെ നിൽക്കുന്ന ലൈൻസൊക്കെ വളരെ തിക്നെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അതെ ഇതുപോലത്തെ ഈ ലീവ്സിൻ്റെയൊക്കെ ഈ ഞരം നെർവ്സ് ഉണ്ടല്ലോ, അത് ആ ഒരു സംഭവങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ചെയ്ത ഈ ചിത്രം കുറേ കൂടെയൊക്കെ മെച്ചപ്പെടുത്തുന്നത്. അതിപ്പോൾ ഒരു കുഞ്ഞുകുട്ടി ചെയ്യണ ഒരു ചിത്രമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ് അങ്ങനെ അവരൊന്ന് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് കുറേയും കൂടെയൊക്കെ ഇൻവോൾവ് ആകും എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഈ കുറച്ചും കൂടെ ഇവരെ ഇങ്ങനെ ഈ സ്ക്രീൻ ടൈം കുറച്ച്, അതായത് ഇപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ ഇരിക്കണോണ്ട് സ്വാഭാവികമായിട്ട് മൊബൈൽ എടുത്ത് ഇങ്ങനെ വാർത്തകൾ നോക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മെസ്സേജസ്, ഇഷ്ടംപോലെ വീഡിയോസ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സ്വാഭാവികമാണത്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മനസ്സ് പോകാന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ നിന്ന് കണ്ണ് വരച്ചെടുത്തിട്ട് കുറച്ചും കൂടെയൊക്കെ പുറത്തേക്ക് നോക്കാൻ, അല്ലെങ്കിൽ മുറ്റത്തേക്ക് നോക്കാൻ, ചില കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ, അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ താല്പര്യവും അതിന് കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് പറ്റുന്നു വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ അവരുടെ ആ ഒരു ഇമാജിനേറ്റീവ് തലം കുറേ കൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും, ഒന്ന് കുറച്ചും കൂടെയൊക്കെ ഒരു ഒന്ന് ഉന്മേഷമുള്ളതാക്കി മാറ്റാൻ പറ്റും, കുറേ കൂടെയൊക്കെ ഒരു ജീവിതമുള്ളതാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കൊച്ചു ചെയ്ത ഒരു സംഭവം ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇത് ഇതുപോലെ തന്നെ എനിക്ക് അയച്ചു തന്നാണ്. ഇത് നമ്മുടെ ഒരു ബിജു എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കൊച്ചു വരച്ചേനാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ഉണ്ടോ കാര്യം, ഒന്ന് രണ്ട് കളേഴ്സോ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനെയുള്ള ചിത്രങ്ങൾ അയച്ചു തന്നപ്പോൾ. അതായത്
കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയും അതിങ്ങനെ വരയ്ക്കുകയും അതിങ്ങനെ കാണിച്ചു തരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് താല്പര്യമാണ്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ താല്പര്യങ്ങളെ ഒന്ന് പരിപോഷിപ്പിച്ചെടുത്ത കുറേ കൂടെയൊക്കെ അവരുടെ പാഠ്യേതര വിഷയങ്ങൾ താല്പര്യം കൊടുക്കുമ്പോൾ, അതായത് പ്രോപ്പറായിട്ട് കൊടുത്താൽ പാഠ്യവിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ അവർ ഇന്നോവേറ്റീവ് ആകും, കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകും, അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടെയൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അത് മ്യൂസിക് ആണെങ്കിലും കൊള്ളാം, കലയുടെ ഏത് വിഭാഗമാണെങ്കിലും കൊള്ളാം, ചിത്രകലയാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ പെർഫോമിങ് ആർട്സ് ആണെങ്കിലും കൊള്ളാം, അങ്ങനെ പല രീതിയിലും ഈ കലയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഒരു ഈവൻ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാത്തമാറ്റിക്കലാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ തിയറി എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോജിക്കൽ മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ കുറേ കൂടെയൊക്കെ നല്ലതാണ്. ഇപ്പം ഈവൻ പിയാനോ ഒക്കെ പഠിക്കുന്ന രണ്ട് കൈ യൂസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ പറയുക, അതിനകത്തൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ രണ്ട് കൈ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ബാലൻസിങ്ങിനൊക്കെ സഹായിക്കും. ഇങ്ങനെ ഈ ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നെർവ്സിൻ്റെ ഒരു എൻ പോയിൻറ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും സ്റ്റിമുലൈസ് ചെയ്തിരിക്കുമ്പോൾ അത് കുറച്ചും കൂടെയൊക്കെ ഭൗതികമായിട്ട് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ഒരു ഉന്മേഷം കിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ മ്യൂസിക്കിൽ, അതായത് നമ്മുടെ ഒരു സയൻസ് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മൈൻഡ്, ഒരു ലോജിക്കൽ മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ, അതിനോട് കുറേ കൂടെയൊക്കെ ഒരു ഓപ്പണിങ് ഉണ്ടാകാനായിട്ട് അത് സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ തന്നെ. അതുപോലെ തന്നെയാണ് കലയുടെ ഈ ഒരു വശവും, അവർ ആർട്ട് തെറാപ്പി തന്നെയുണ്ട്. അത് അവരുടെ ചിലപ്പോൾ അവർ വരയ്ക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ഈ ഇമേജസ് മുഴുവൻ ഇങ്ങനെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുകയാണ്, പുറത്തേക്ക് അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ഇമേജസിനെയൊക്കെ എങ്ങനെ വരച്ച് വരച്ച് അത് അതിനെ പോസിറ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് കുറേ ക്ലിയർ ആയിട്ട് വരാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, വളരെ പെർപ്ലെക്സ്ഡ് ആയിട്ടുള്ള, ഒരു നിമിഷം പോലും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റാത്ത കുട്ടികൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഇരിക്കാനായിട്ട് പാടാണ്. അവർ വരയ്ക്കുമ്പോൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്, അവർക്കൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വര കഴിഞ്ഞ് അടുത്ത വര എന്താ ചെയ്യേണ്ടതെന്ന് അവർ ആലോചിക്കും, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മൾ വർഷം കൊണ്ട് ഡിസിപ്ലിൻഡ് ആക്കി കൊണ്ടുവരുമ്പോൾ അവർ തന്നെ ഇരുന്ന് വരയ്ക്കുന്നു. വരയ്ക്കുന്നത് മാത്രമല്ല, നല്ല ക്ലാരിറ്റി ഉണ്ടാവും അവരുടെ സംസാരത്തിൽ. ഞാൻ എന്തിനാണ് ഇന്ന കാര്യം വരച്ചത്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്താ വരച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ശരിക്കും ഒരു സ്റ്റോറി ഡെവലപ്മെന്റ് പോലെ അവർ ഒരു വർക്ക് ചെയ്യുന്നു, ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അവർ വെറുതെ എന്തെങ്കിലും ഒരു കാര്യം വരയ്ക്കുക മാത്രമല്ല, വരയ്ക്കുന്നതിലൂടെ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുകയാണ്. ചിലപ്പോൾ അവർ ചിലപ്പോൾ കണ്ടുകൊണ്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ അവർ കഴിച്ച് അവ വയ്ക്കുക. അപ്പോൾ അത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റാത്ത കുട്ടികൾ പോലും അടങ്ങി ഒതുങ്ങി ഇരിക്കുകയും കൂടാതെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് വരയ്ക്കുക മാത്രമല്ല, വരച്ചതിനെ കുറിച്ച് പറയാൻ പോലും അവർ റെഡിയാകുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ കൂടുതൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പം ഇത് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പം ഇതുപോലത്തെ ഈ ഇങ്ങനെയൊക്കെ കാണിച്ച് കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈസിലി ഇതെങ്ങനെ നമുക്ക് ഇതിനെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാം, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഭംഗിയായിട്ട് ഇതിനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ചിന്തയിലാണിത് ഞാനിങ്ങനെ പറയുന്നത്. ഇത് കണ്ടോ, ഈ കൈ ഇപ്പോൾ കഴുകി കഴുകി ഒരു പരിവായിരിക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലായിടത്തും കഴുകണമെന്നല്ലേ പറഞ്ഞേക്കണേ, കൈ കഴുകി കഴുകി വരുന്നത്. പക്ഷെ ഇതിപ്പോ ചിരി കൈ, കാരണം കൈയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൈ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഇത്ര നേരം വെച്ച് ഇതിന്റെ ഒരു ചുമ്മാ ഒരു പെയിന്റിംഗ് ആണ്, അക്കറിലേക്ക് വർക്കാണ്, വെറുതെ രസത്തിന് എടുത്ത് വെച്ചത് മാത്രമേ ഉള്ളൂ. ഇതെടുത്ത് മാറ്റിയേക്കാം. അപ്പൊ നമുക്ക് എന്റെ മുഖം കാണുന്നില്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളും കേട്ടാ മതി. പിന്നെ താല്പര്യമില്ലാത്ത ർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബഡ്സ് ആണിത്. ഇല്ലെങ്കിൽ വെറുതെ പേപ്പറിന്റെ കഷ്ണം ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ ഒരു ഒരു ചെറിയ ഒരു സ്റ്റംപ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ചെയ്യാനായിട്ട് താല്പര്യം ജനിക്കുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും എന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് വലിയ സംഭവമൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വരും, നമ്മൾ ലൈറ്റും ഷെയ്ഡിങ്ങും കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. അപ്പൊ നമുക്ക് ചെയ്യുന്ന വർക്ക് തന്നെ കുറേ കൂടെയൊക്കെ രസമായിട്ട് തോന്നും. ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് വെറുതെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത്, ഈ ഒരു ഒബ്ജക്റ്റ്, ഈ സംഭവം ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് ഇതിനകത്ത് ലൈറ്റും ഷെയ്ഡൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാം. അവിടെ നിന്നൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് കൂട്ടിച്ചേർത്ത് വരയ്ക്കാം അതിനകത്ത്. അപ്പൊ നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട രീതികളെ കുറിച്ച് കുറച്ചും കൂടെയൊക്കെ ഒരു അവയർനെസ് നമുക്ക് കിട്ടും.
അപ്പൊ അതിനു മുൻപായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞാൻ ഇതിനു മുമ്പ് മിനിറ്റ് ആരും പോയി ഇതൊരു പുസ്തകം എടുത്തിട്ടെ. ഓക്കെ, ബാക്ക്. ഞാനിത് നേരത്തെ കാണിച്ചിരുന്നുണ്ട് ഈ സ്കെച്ച് ബുക്ക്, ഇനി കാണിച്ചു തരേണ്ട കാര്യമില്ല. ഇവിടെ നമ്മളിപ്പോ ഈ ലൈറ്റും ഷെയ്ഡും ചെയ്യാൻ പെൻസിലുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മൂന്ന് സിഡിയും പെൻ ബി പെൻസിലാണിത്. ഷെയ്ഡ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല ഒരു പെൻസിലാണ്. അപ്പൊ നമ്മള് ഈ ചെയ്യാനായിട്ട് നമുക്ക് പല രീതിയിൽ ഷെയ്ഡ് ചെയ്യാം. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു സ്ക്വയറിൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇത് വെറുതെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഷെയ്ഡിങ് നമുക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ലയിച്ച് ചേരുന്ന രീതിയിലൊരു സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ഇത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് മാത്രമാണ്. ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ കൈക്ക് ഒരു വഴക്കം കിട്ടാനായിട്ട്, ഒരു ഒരു ഫ്ലോ കിട്ടാനായിട്ട്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഇതിനൊരു കൃത്യമായി റിതമിക്കായിട്ടുള്ള ഒരു ഒരു ഫ്ലോ ഉണ്ടോ? ഇതിങ്ങനെ ഫ്ലോ, ഒരു ഫ്ലോ ഇങ്ങനെ. അത് നമുക്ക് ഈ കൈ ഇങ്ങനെ ഇച്ചിരി വലിയ പേപ്പർ എടുക്കണം. വലിയ പേപ്പർ എടുത്തിട്ട് കൈ ഇങ്ങനെ ഈ വെറുതെ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരയ്ക്കണം. ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കുത്തിയൊക്കെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കൈക്ക് ഇങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ കിട്ടും. പിന്നെ ഈ പെൻസിൽ ചിലപ്പോൾ ഇങ്ങനെ പിടിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ വരയ്ക്കാനായിട്ട് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും സർക്കിളിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം വരച്ച് ഇത്രയും വരെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ ഇത് ഇവിടെ നമ്മൾ ഈ കൈ ഇങ്ങനെ കുത്തി വയ്ക്കുക, കുത്തി വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്നുണ്ട്, ഫ്രീഡം. കാരണം ഇതിങ്ങനെ പിടിച്ച് നമുക്ക് വരയ്ക്കില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് ബാലൻസ് ആവത്തേക്ക് പറ്റും, എന്നാൽ പോലും കുറച്ചും കൂടെയും ആ രീതിയിൽ നിന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാനാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പൊ ഇത്രയും നമുക്ക് കൈ ഇങ്ങനെ വഴങ്ങി കിട്ടുവാണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്നാണ്. എന്നിട്ട് ഈ വരയൊക്കെ ഇങ്ങനെ വരച്ച് കുറച്ച് ഒരു 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 ഫ്ലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം, ഫ്ലോ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളിപ്പോ ഒരു സാധനം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ തന്നെ ഇതിങ്ങനെ വരയ്ക്കുന്നതിന് നമ്മൾ ഒരു കൃത്യമായി റിതമിക്കായിട്ടുള്ള ഒരു വര അങ്ങനെ നമുക്ക് ഒരു വലിയ പേപ്പറിൽ വരച്ച് ഇങ്ങനെ കൈ കൈയുടെ ഒരു ഒരു ഫ്രീഡം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ കൈ ഓക്കെ, നമ്മൾ പറഞ്ഞു എന്ന് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് രീതി നമ്മൾ എടുത്തു. കണ്ടോ, ഇതെങ്ങനെ എടുത്താൽ ഇപ്പൊ ഇതിനകത്ത് ലൈറ്റും ഷെയ്ഡും എന്നാന്ന് വെച്ചാൽ എന്നാ, ലൈറ്റും ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് കൂടുതൽ ലൈറ്റ് വീഴുന്ന ഇങ്ങനെയുള്ള ലൈറ്റ് വീഴുന്ന പോർഷനിൽ ഇതുപോലത്തെ ഷെയ്ഡിന്റെ ഡെപ്ത് കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. അത് നമുക്ക് ഇപ്പൊ ആ കൊച്ചു വരച്ച ആദ്യത്തെ ഫ്ലവറിന്റെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എങ്ങനെയാ ലൈറ്റും ഷെയ്ഡും ചെയ്യാന്ന് വെച്ചാൽ അതിനപ്പോ ഒരു പ്രത്യേക സോഴ്സ് ലൈറ്റ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ സപ്പോസ് ഇപ്പോ ആ ചിത്രം വരച്ചത് ഇങ്ങനെയാന്ന് വെക്കാം. ആ കുട്ടിയുടെ ചിത്രം ഇങ്ങനെയാണ് ധരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ്, കുറച്ച് വ്യത്യാസം ഉണ്ടോ, എന്നാലും പ്രശ്നമില്ല. ഇങ്ങനെയാണ് ഇരിക്കണെ ആ കൊച്ചി, ഇങ്ങനെ 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 കുറച്ച് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്യാം. അപ്പൊ ഇതിന് പ്രത്യേക ഒരു സോഴ്സ് ലൈറ്റ് ഒന്നും ഇല്ല. അപ്പോ നമ്മളെ ലൈറ്റും, അപ്പൊ ഞാൻ ആ കൊച്ചിനോട് പറയുകയാണ് ഇതൊന്ന് ഒരു ചെറിയ ലൈറ്റും ഷെയ്ഡും ഒക്കെ ഉള്ളത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഇമാജിനേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ എടുത്തൊരു ലൈറ്റും ഷെയ്ഡും വെക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പൂവിന്റെ സെൻട്രൽ പോർഷനില് ഒരു ചെറിയ ഡെപ്ത് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് ഡാർക്ക്നെസ് കൂടുതലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് ഡാർക്ക്നെസ് ഇങ്ങനെ കൊടുത്തിട്ട് പുറത്തേക്ക് പോകും തോറും ഇച്ചിരി ലൈറ്റ് ഇങ്ങനെ കൊടുത്തു വെച്ചാല് അതിനൊരു ഒരു സുഖം കിട്ടുകയല്ലേ കാണാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പുറത്തും കേട്ടോ. അപ്പൊ ഇതിനകത്ത് എവിടെ സോഴ്സ് ലൈറ്റ് എന്നോ അല്ലെങ്കിൽ ലൈറ്റും എവിടെ ലൈറ്റ് വീഴുന്നോ അങ്ങനത്തെ സംഭവം ഇതിനകത്ത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊന്നും ഇല്ല. എന്നാൽ പോലും വരച്ച ഒരു ചിത്രം കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും. അതാണ് ണ്ടോ. അപ്പൊ ആ കൊച്ചി കാണുന്നുണ്ടെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കാണിച്ചു കൊടുക്കാം. അപ്പൊ ആ ചിത്രത്തിന്റെ ലൈറ്റും ഷെയ്ഡും കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് കൊച്ചിന് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ളൂ. കണ്ടോ,
അപ്പൊ ഈ നമ്മൾ ഈ കുട്ടികളോട് പറയുമ്പോഴത്തേക്കും ലൈറ്റും ഷെയ്ഡും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുകയില്ല. കാരണം അതിനെക്കുറിച്ച് അങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഇപ്പൊ നന്നായിട്ട് വരയ്ക്കാനായിട്ട് കഴിയുകയും അല്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് കിട്ടുകയും ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയണേ. ഇപ്പൊ നമ്മുടെ വീട്ടിലെല്ലാ എല്ലാവരും ഇപ്പോ ചെറിയവരെന്നോ വലിയവരെന്നോ എല്ലാവർക്കും ഇത് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു പ്രാക്ടീസ് വന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറേ കൂടെ ഒരു ഒരു രസം വരും. അപ്പൊ നമ്മളിങ്ങനെ രണ്ട് വര വരച്ചു കണ്ട ഈ ബോൾഡ് ആയിട്ടുള്ള ലൈൻസ് എന്ന് പറഞ്ഞ ഇതാണ്. നമുക്ക് ഒറ്റ ലൈൻ ഇങ്ങനെ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു അങ്ങനെ പോവാതെ ഇത് ഇവിടെ നിന്നും വലിയ ഇവിടം വരെയുള്ള ഒരു വരയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ വരയ്ക്കാനായിട്ട് പറ്റണം, ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പറ്റണം. എനിക്കിപ്പോ ഇവിടെ നിന്ന് ഇവിടേക്കാണ് ഒരു വര വരയ്ക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ വരച്ച് വരച്ച് ഇപ്പൊ ഇങ്ങനെ ഇത് ഈ സമയം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആ സ്പീഡിൽ തന്നെ വരയ്ക്കാനായിട്ട് നമുക്ക് ആ ഒരു പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ വരച്ചു, ഇത് പിന്നെ ഇവിടുന്ന് ഇവിടം വരെ വരച്ചു, ഇവിടെ വരച്ചു, ഇങ്ങനെ വരച്ചു അങ്ങനെ വരച്ചു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് പഠിക്കുക കൈകൊണ്ട് തന്നെ. ഇപ്പോ സ്കെയില് ഇപ്പൊ സ്കെയില് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം, സ്കെയില് വേണ്ട അല്ലാതെ തന്നെ വരയ്ക്കാം. അങ്ങോട്ട് കൃത്യമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഇപ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയെന്ന് വെച്ചാ ഇവിടെ നമ്മള് ഇങ്ങനെ ഒരു വര വരച്ചു, അതിന് കൃത്യമായ ഡിസ്റ്റൻസ് ഇതൊക്കെ നമുക്ക് അത്ര ആക്യുറേറ്റ് അല്ല, എന്നാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ കൈക്ക് തന്നെ ഒരു ബാലൻസിങ് വരും. അപ്പോൾ ചിലപ്പോൾ ചില ചില പാരൻസ് ഒക്കെ ഇങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടുള്ള ഒരു ചിത്രം തന്നെ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് എന്നാക്കാൻ പറ്റില്ലെന്ന് ഓർത്ത് പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇത് നമ്മളൊരു കലാപരമായിട്ട് ഒരു ഈ ഒരു കൈയുടെ വഴക്കമൊക്കെ കുറേ കൂടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഇങ്ങനെ ഈ ലൈൻസ് ഇങ്ങനെ ഒരു ലൈൻസ് ഇട്ടിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി അതല്ല നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. അത് വെറുതെ സ്ക്രിബ്ലിങ്ങനെ കരവരാന്നിങ്ങനെ വരച്ച് നമ്മൾ സാധാരണ ഗതിയിൽ പേപ്പറിലൊക്കെ വരയ്ക്കുമല്ലോ ഇങ്ങനെ ഒരാവശ്യമില്ലാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത്. ഇത് ഒരു ഷെയ്ഡിങ് രീതിയാണ്. ലൈറ്റ് കൂടുതൽ വേണ്ട ഭാഗത്ത് വളരെ തിന്നായിട്ടുള്ളത്, കൂടുതൽ തിക്ക് ആയിട്ടുള്ളടത്ത് ഡാർക്കായിട്ടുള്ളടത്ത് കൂടുതൽ തിക്കായിട്ടുള്ള വരകളും വരച്ച് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട്സ് ഇട്ട്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതിന് ഒരു കാര്യമാണ്, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ പല രീതിയിൽ പോകാം, അല്ലെങ്കിൽ ക്രോസ് ലൈൻസ് ചെയ്യാം, ക്രോസ് ലൈൻസ് ഇതുപോലെ ചെയ്യാം. ഇതിപ്പോ ഞാനൊരു ഒബ്ജക്റ്റിൽ വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവുമായിരിക്കും. എന്നാൽ പോലും ഞാൻ അതല്ല നമ്മുടെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിനകത്തേക്ക് പോകണേ. ഞാൻ ഈ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് കുറച്ചും കൂടെ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് കുറച്ച് ചെയ്യാൻ വരച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് അതൊന്ന് നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് പേരൊക്കെ ഇത് നന്നായെന്ന് പറയാം. പ്രിൻസൺ സ്റ്റീഫൻ, എബ്രഹാം കെ, അതുപോലെ മേരി തോമസ്, ഗിഫ്റ്റി പ്രിൻസൺ, സ്മിത വർഗീസ്, സിനോ വർഗീസ്, ഇവരൊക്കെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു 22 പേരിപ്പോൾ അത് കാണുന്നുണ്ട്, വളരെ സന്തോഷം. അപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, കുട്ടികൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് പെൻസിലിൻ്റെ ഒരു സാധനമാണ്. ഇത് ഇതിനകത്ത് വേറെ വുഡിൻ്റെ ഒരു സംഭവം ഇല്ല ഇതിനകത്ത്. ഇത് ഈ നൈഫ് വേണോ അല്ലെങ്കിൽ കട്ടർ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പം ജസ്റ്റ് ഇതേ നമുക്ക് ഇതുപോലത്തെ ഒരു ഈ ഇതിൻ്റെ തന്നെ ഡസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നമ്മുടെ കൈ മോശമാക്കേണ്ടി വരും എന്ന് പറഞ്ഞത് ഇവിടെയാണ്. നമുക്ക് ചിലപ്പോൾ ഈ പെൻസിലുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് ഇതിങ്ങനെ ചേരേണ്ടുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടാ, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഡസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ്ങിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ അതൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും, ആ പെട്ടെന്ന് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട്.
മറ്റേ ഈ ക്രോസ് ലൈൻസും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലൈൻസും ഡോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഷെയ്ഡിങ് വരുമ്പോഴത്തേക്കും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും വേണം. തന്നെയല്ല അത് നല്ലൊരു ഫ്ലോയിൽ ചെയ്താലാണ്ട് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം പക്ഷെ നമുക്ക് ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഇഫക്റ്റിലേക്ക് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, കാരണം ഇവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാമല്ലോ. ഞാൻ ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് നിങ്ങൾ കാണുന്നില്ലെന്ന് എനിക്കറിയാം, കാണണ്ട, ഞാൻ തൽക്കാലം കാണുന്ന രീതിയിൽ ഞാനിപ്പോൾ വരയ്ക്കാം. ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല വരയ്ക്കുന്നത്, ജസ്റ്റ് എൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. എന്നാലും ഏതാണ്ട് കാണുന്ന പോലെ തന്നെ ഞങ്ങൾ വരയ്ക്കുന്നു. ബിജു സെബാസ്റ്റ്യൻ ഹലോ പറയുന്നുണ്ട്, റോയ് മാത്യു ഹലോ പറഞ്ഞിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരമുണ്ട്, വളരെ സന്തോഷം വാച്ച് ചെയ്യുന്നതിൽ. ജസ്റ്റ് ഇതൊന്ന്, അപ്പോൾ ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം വരച്ചെടുത്തു. ഇവിടെ കണ്ടോ, ഇത് എനിക്ക് ഞാൻ ഈ കാണുന്ന ഒബ്ജക്റ്റിൽ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ മുഴുവൻ ഷെയ്ഡാണ്. തന്നെയല്ല റിഫ്ലക്റ്റഡ് ലൈറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ എന്താ പറയുക, ഈ ലൈറ്റും ഷെയ്ഡിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അഞ്ച് തരത്തിലുള്ള ജസ്റ്റ് ഒന്ന് ഒരു റിക്ലക്ഷൻ വേണ്ടി പറയുവാണേ. നമ്മൾ ഫണ്ടമെന്റൽസ് വിഷ്വൽ ആർട്ടിൽ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്, ടു പില്ലേഴ്സ് എന്നാണ് ഈ പറയുക, അത് പ്രിൻസിപ്പിൾസും എലമെന്റ്സുമാണ്. ഇതിനകത്ത് ഞാൻ മിക്കവാറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എലമെന്റ്സിനെ കുറിച്ചാണ്. എലമെന്റിൽ വാല്യൂ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്, ആ വാല്യൂ എന്ന് പറഞ്ഞ എലമെന്റിൽ ടോൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ടോൺസിൽ പറയുന്ന ഒരു സാധനമാണ് ലൈറ്റും ഷെയ്ഡും. ഈ ലൈറ്റും ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒബ്ജക്റ്റിൽ ഈ വശത്ത് നിന്ന് ലൈറ്റ് വരുന്നതുകൊണ്ട് ഇവിടെ മുഴുവനും ഹൈ ലൈറ്റ് ആയിട്ട് കൂടുതൽ ലൈറ്റ് ഉള്ള പോർഷൻ ഉണ്ട്. അതുപോലെ ഈ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു മിഡ് ടോൺ ഉണ്ട്, ഇവിടെ നിന്ന് പിന്നെ ഇവിടെ വരുമ്പോൾ ഈ വശത്തേക്ക് ലൈറ്റ് വരാത്തതുകൊണ്ട് അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, ഒന്ന് ഹൈലൈറ്റ്, ഒന്ന് മിഡ് ടോൺ, പിന്നെ ഒന്ന് ഡാർക്ക് ഷെയ്ഡ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോഴത്തേക്ക് ഈ വശത്ത് ഇങ്ങനെ താഴെ വീഴുന്ന ഒരു കാസ്റ്റ് ഷാഡോ ഉണ്ട്, ഒരു ഷാഡോ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ നേരില് തറയിൽ വീഴുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ വരുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഇവിടെ നിന്ന് ലൈറ്റ് വരുവാണെങ്കിൽ ഈ ലൈറ്റ് ഇവിടെ തട്ടിയിട്ട് ഇതിൽ നിന്ന് നേരെ ഈ ഒബ്ജക്റ്റിലേക്ക് തട്ടണ ഒരു തരം ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റിനെ പറയുന്നതാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ ടോൺസില് അഞ്ച് ടോണിന്റെ പേര് പറഞ്ഞു, ഹൈലൈറ്റ് എന്ന് പറഞ്ഞു, മിഡ് ടോൺ എന്ന് പറഞ്ഞു, ഡാർക്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞു, റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറഞ്ഞു, കാസ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ നിന്നിട്ട് ഞാൻ ഇതിന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ ഈ വശത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്, ഇവിടെ മുഴുവൻ ലൈറ്റ് ഉണ്ട്, ഈ പോർഷനിലാണ് ഷെയ്ഡ് വന്നത്. നമുക്കപ്പോ ഈ കൈയൊക്കെ വൃത്തിയായിട്ടിരിക്കുന്നതാണ്, നമുക്ക് കഴുകാം. നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ എടുക്കുവാണ്, കൈ കൊണ്ടെടുത്ത് നമുക്കിവിടെ ഷെയ്ഡ് ചെയ്യാം അങ്ങനെ. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറയുമ്പോൾ നമുക്ക് ഈ ചാർക്കോളോ അല്ലെങ്കിൽ എന്താ പറയാ ഡ്രൈ പേസ്റ്റിൽസ് ഒക്കെ യൂസ് ചെയ്താലേ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, കൈ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, നമുക്ക് ഈ പെൻസിൽ വെച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര നേരം എടുക്കുന്നതെന്ന് വരച്ച് ശരിയാക്കാനായിട്ട്, ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലേ. ഇത് ഈ സംഭവം ഞാൻ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ കൈ വൃത്തിയേടാക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇങ്ങനെ എടുത്ത ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഇതുണ്ടോ ഈ രീതിയിൽ നമുക്ക് ഈ ലയിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സപ്പോസ് ഇപ്പൊ ഒരു ഞാനൊരു ഒരു ഇല വരയ്ക്കാം അവിടെ. ഇപ്പൊ ഇതിന്റെ ഇൻസൈഡ് പോർഷനിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഷെയ്ഡ് ചെയ്യാൻ കൈ വെച്ച് പാടാണ്. അപ്പൊ ഈ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഈ ഷെയ്ഡിങ് കൊണ്ടുവരാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ നീറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്പേസിലേക്കാണ് ഇപ്പൊ ഇതുപോലുള്ള സ്ഥലത്ത് ഇവിടെ നിന്നുള്ള ലൈറ്റ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഒരു അതിനൊരു റിയലിസ്റ്റിക് ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് പറ്റണണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ തോന്നണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്താണേലും എനിക്ക് തോന്നുന്നുണ്ട് നന്നായിട്ട്.
ഞാൻ തന്നെ ചെയ്യണോണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ മിനി വർഗീസ്, സീമ ആന്റണി, സ്വപ്ന ഷേർലി, റോയ് മാത്യു, ക്യാൻ വി ഡു ദിസ് ദ സെയിം വിത്ത് പേപ്പർ? ആ പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റും. ഹൈ ഫാദർ, ഐ വാസ് ദർ വിത്ത് യു ഇൻ പി ഒ സി വരാക്യാമ്പ്. ആ ഓക്കെ ഓക്കെ ഓക്കെ, അത് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇതുപോലത്തെ സ്റ്റാമ്പ് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി തിന്നായിട്ടുള്ള സംഭവം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റ് ആയില്ലേ ഉണ്ടാക്കിയപ്പോൾ, അതും വെച്ച് ചെയ്യാൻ പറ്റും ആ രീതിയിൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ഈ കൈകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ചെയ്യുവാണ്. കണ്ടോ, ഒരു പ്രത്യേക ഒരു ലൈറ്റും ഷെയ്ഡുമാണ് ഒരു ചിത്രത്തിൻ്റെ ഒരു ജീവനെന്ന് ഞാൻ ഇതിനും പറഞ്ഞിട്ടുണ്ട്. ഒരു ചിത്രത്തിന് കൂടുതൽ മിഴിവ് കൊടുക്കുന്നത്, ഒരു റിയലിസ്റ്റിക് ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എപ്പോഴും ഈ ലൈറ്റും ഷെയ്ഡുമാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ്, ഇത് നമുക്ക് കൈകൊണ്ട് ചെയ്യുമ്പോൾ വിഷയമില്ല, നമ്മൾ പെൻസിൽ വെച്ചാണ് ചെയ്യണമെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് തന്നെ ഷെയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് എങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ രീതി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ഷെയ്ഡ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ടാണ് ഇരിക്കുമെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ചെയ്തു പോവാതെ ഇതിൻ്റെ ആ ഷേപ്പിനനുസരിച്ച് തന്നെ ഷെയ്ഡ് ചെയ്ത് പോരുവാണെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒബ്ജക്റ്റിനെ ലൈറ്റ്, ഒരു ഒബ്ജക്റ്റ് എന്ത് ഒബ്ജക്റ്റാണ്, ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ നമുക്ക് ഈ ലൈറ്റും ഷെയ്ഡും കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ മാത്രമായിരുന്നെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഹൈലൈറ്റ്സ് ഉണ്ടാകും, വെട്ടി തിളങ്ങുന്ന പോലത്തെയുള്ള ഷെയ്ഡായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് മൺപാത്രമാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ടാവും, അലുമിനിയം പാത്രമാണ് അതിന് വ്യത്യാസമുണ്ടാവും, അപ്പോൾ പല രീതിയിൽ ചില്ലിൻ്റെ പാത്രമാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ടാവും ആ രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഇതുപോലെ ഇത് ഈ പെൻസില് ഇങ്ങനെ ചരണ്ടിയെടുത്ത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാനായിട്ട് പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു രസകരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കഴിച്ചിട്ട് മെനേടാവും, സാരില്ല, നമുക്ക് കഴിയാലും പോകുന്നതല്ലേ. പക്ഷേ നമുക്കിതുപോലെ ഈസി ആയിട്ടൊരു ലൈറ്റും ഷെയ്ഡിലേക്കൊക്കെ വന്ന ഇങ്ങനെയുള്ള കുറേ, അല്ലെങ്കിൽ പിന്നെ ഒരു ആക്സിഡൻ്റൽ ഇഫക്റ്റ്സ് ഒക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് കണ്ടോ, ഇതുപോലെയൊക്കെ എങ്ങനെ ചെയ്യാം, ഒരു പ്രത്യേക മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്കൈ വരച്ച് ഒരു ഒരു എന്തിട്ട് പറയുക, ഒരു മേഘത്തിൻ്റെ ഒരു ഒരു സ്കൈ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ ഒരു സ്പേസ് മുഴുവൻ ഒന്ന് കമ്പോസ് ചെയ്യണം, കുറേ കൂടെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോൺസ് ഒക്കെ കൊണ്ടുവരണം, അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റാനായിട്ട് എത്ര എളുപ്പത്തിലാണ് പറ്റണേ. നമ്മൾ ചിലപ്പോൾ ഈ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്ന അതിന് അതിൻ്റെതായ ഒരു ഇഫക്റ്റ് ഉണ്ടാവുമായിരിക്കും, എന്നാൽ പോലും പെട്ടെന്ന് തന്നെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഇത് പെൻസിൽ വെച്ച് ചെയ്തതല്ലേ വരച്ചുകൊണ്ടിരുന്നതാണല്ലോ, ഞാൻ തൽക്കാലം ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ദയപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൈകൊണ്ട് തന്നെ ആ ക്രിയകൾ നടത്തി കഴിഞ്ഞാൽ നല്ലൊരു ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഏതൊരു സാധനം ഇങ്ങനെ ഷെയ്ഡൊക്കെ ചെയ്ത് നമുക്ക് ഈ ഹ്യൂമൻ ഫിഗേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ കൈ കാല് മൂക്ക് കണ്ണ് ഇതൊക്കെ വരച്ച് നമുക്ക് കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പം ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സാധനം കാണിച്ചിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. കൈകൊണ്ട് തന്നെ ഈ ക്രിയകളൊക്കെ നടത്തി വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മൾ ലൈറ്റിംഗ് ഷെയ്ഡിനെ കുറിച്ചാണ്. കൂടാതെ നമുക്ക് ഈ പെട്ടെന്ന് തന്നെ ഒരു കാര്യത്തെ എന്ന് വെച്ചാൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെയൊക്കെ ഒരു കുറേ കൂടെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വർക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കുറേ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ അല്ലെങ്കിൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സന്തോഷമൊക്കെ തോന്നും, കാണുമ്പോൾ ഒരു പ്രത്യേക ഇഫക്റ്റ് ഒക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻസ്പിറേഷനാണ് അത് അടുത്തൊരു വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ ചെയ്ത കാര്യത്തിൽ നമുക്കൊരു അപ്രീസിയേഷൻ നമുക്ക് തോന്നിയില്ലെങ്കിൽ നമുക്കൊരു അടുത്തൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല.
അല്ലെങ്കിൽ നമ്മൾ ചെയ്ത സാധനം മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കൊരു അപ്രീസിയേഷൻ തോന്നിയാ കൊള്ളാൻ നന്നായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ സെൽഫ് എസ്റ്റീം കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് പാരൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ചെയ്യുന്ന വർക്കുകൾ അല്ലെങ്കിൽ ഇതുപോലെ വരച്ചു തുടങ്ങുന്നവർ ചെയ്യുന്ന വർക്കുകൾ അവർ കാണുമ്പോൾ അതിൻ്റെ നല്ല കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ പോരായ്മകളുണ്ടാവും. പക്ഷേ കുറേ കൂടെ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുവാണെങ്കിൽ അവർ കുറേ കൂടെ ഒക്കെ ഇൻസ്പയർഡ് ആകും, കുറച്ചും കൂടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കും. എനിക്കറിയാം, ഞാൻ ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ എക്സിബിഷൻസ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും അവരുടെ വർക്കുകൾ ഇങ്ങനെ എക്സിബിഷൻ ഹാളിൽ വെച്ചേക്കുമ്പോഴത്തേക്കും അവർ വന്ന് ആളുകൾ ഇന്ന് കാണും, അവർ പാരൻസ് ആണ് ഫ്രണ്ട്സ് ആണ്, അപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടും. അവർ തന്നെ അവർക്ക് തന്നെ ഒരു അവരുടെ ഒരു സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ടെക്നിക്സിലൂടെ ഒരു ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു അപ്രീസിയേഷൻ തോന്നും, അതോടൊപ്പം തന്നെ കാണുന്നവർക്കും തോന്നും, നെക്സ്റ്റ് ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു താല്പര്യമായിരിക്കും. ഞാനപ്പോൾ ഇത് നെക്സ്റ്റ് അടുത്ത ടൈം ഞാൻ വരുമ്പോഴത്തേക്കും ഓയിൽ ഡ്രൈ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ഇപ്പം തൽക്കാലം ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാവുന്നവരായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എന്നാലും ഒന്നും അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാകാം. അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഓയിൽ ഡ്രൈ പേസ്റ്റൽസിൽ നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ളൊരു സംഭവം ചെയ്ത് നോക്കാം. അത് കൈകൊണ്ട് തന്നെയായിരിക്കും ചെയ്യുന്നത് കുറച്ച് ഉചിതം. നമുക്ക് ഡ്രൈ പേസ്റ്റൽസ് ഉണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് വയ്ക്കി, അല്ലെങ്കിൽ ചാർക്കോൾ, അത് ഒരു മോണോക്രോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഒറ്റ ടോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടിരിക്കാം. നമുക്കിപ്പോൾ കടയിൽ പുറത്ത് നിന്ന് വാങ്ങിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ. അതുകൊണ്ട് സാറല്ല, നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇത്ര നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദിയുണ്ട്. ആ ജിജു തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. കാരണം ജിജു തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൊച്ചാണ് ആ ചിത്രം വരച്ച് എനിക്ക് സെൻഡ് ചെയ്ത് തന്നത്. അപ്പോൾ ആൾ കണ്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഓക്കെ, സന്തോഷമുണ്ട്. ഓക്കെ, നമസ്കാരം.